രാത്രി കിടക്കുമ്പോൾ പിമ്പിൾസ് ഒന്നുമില്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ പെട്ടെന്ന് ഒരു കുരു. ഹായ്, ദാ ഈ പിമ്പിൾ ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് എൻ്റെ നെറ്റിമേൽ വന്നതെന്നുള്ളത് ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ മുഖത്ത് ഓരോരോ ഭാഗത്ത്, കവിളത്ത്, ഈ ചിന്നിൻ്റെ ഏരിയയിൽ, നെറ്റിയിൽ, മൂക്കിൽ ഒക്കെ ഓരോരോ സമയത്തായിട്ട് നമുക്ക് പിമ്പിൾസ് വരാറുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഫേസ് മാപ്പിങ്ങിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഓരോരോ പിമ്പിൾസ് വരും, കുറേ റെമഡീസ് ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കും, എന്നിട്ട് ഒരു റിസൾട്ട് ഉണ്ടാവാറില്ല. അത് പോവും, പിന്നെയും വരും. അത് എന്തുകൊണ്ടാണ് വരുന്നത്, അത് എന്താ കാരണമെന്ന് അറിഞ്ഞിരുന്നിട്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റെമഡി ചെയ്താൽ മതി. പിന്നീട് ഇത് വരുന്നത് തടഞ്ഞാൽ മാത്രം മതി, ഇല്ലേ? അപ്പോൾ പകുതി പണിയോടെ കഴിഞ്ഞില്ലേ? ആ, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ, മുതിർന്നവർ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം, വേഗം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിൽ ഏത് സമയത്ത് വരുന്ന, നമുക്ക് ഓരോരോ ടൈമിനായിട്ട് പിമ്പിൾസ് വരും, അതെന്തുകൊണ്ടാണെന്നും മുഖത്ത് ഓരോ ഭാഗത്ത് വരുന്ന പിമ്പിൾസ് എന്തുകൊണ്ടാണെന്നുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഫേസ് മാപ്പിംഗ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പിമ്പിൾസ്, നമ്മുടെ മുഖത്ത് വരുന്ന ഓരോ പിമ്പിൾസും നമ്മളോട് സംസാരിക്കുകയാണ്, ഇന്ന ഇന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുഖത്തുണ്ട് അല്ലെങ്കിൽ ബോഡിയിലുണ്ടെന്ന് അവർ പറയുവാണെന്നാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് വേഗം തന്നെ നോക്കാം. ഉദാഹരണത്തിന്, ചിന്നിൻ്റെ ഏരിയയിൽ, ഇവിടെ താടിയുടെ ഭാഗത്താണ് നമുക്ക് പിമ്പിൾസ് സ്ഥിരം വരുന്നതെങ്കിൽ അതിന് മെയിനായിട്ടുള്ള കാരണം ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രുവേഷൻ സൈക്കിളിൻ്റെ ആ ഒരു ടൈം, ഒരു പീരിയഡ്സിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഈ പിമ്പിൾസ് വരാം. ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മെഡിസിൻസ് എടുക്കുമ്പോഴോ അങ്ങനെ പല രീതിയിലായിട്ട് നമുക്ക് ഈ ഹോർമോണൽ ഇഷ്യൂസ് വരാം. അങ്ങനെയാണെങ്കിൽ ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് വരാറുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിമ്പിൾസ് ഇവിടെ വരാറുണ്ട്. അതുപോലെ നമ്മൾ താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കില്ലേ, ഇങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് പിമ്പിൾസ് വരാം. കാരണം നമ്മുടെ കയ്യിൽ അഴുക്കുണ്ടാവാം, എണ്ണമയം ഉണ്ടാവാം. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് റെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അന്നേരവും നമുക്ക് പിമ്പിൾസ് വരാം. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് മെയിൻലി നമുക്ക് ഇവിടുത്തെ ഈ ഒരു ചിൻ ഏരിയയിൽ നമുക്ക് പിമ്പിൾസ് വരുന്നത്. ഇനി കവിളത്ത് നന്നായിട്ട് പിമ്പിൾസ് വരാറുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അടിപൊളിയായിട്ട് ഈ ഒരു ഏരിയയിൽ പിമ്പിൾസ് വരാറുണ്ട്. അതിന് മെയിൻ ഒരു കാര്യം ഈ പൊല്യൂഷനാണ്. നമ്മൾ വെളിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ മാത്രമല്ല പൊടി അഴുക്കും വരുന്നത്, നമ്മുടെ ഇൻഡോഴ്സ്, നമ്മുടെ വീടിനകത്തും നല്ല രീതിയിൽ പൊല്യൂട്ടഡ് ആണ്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ ഒക്കെ തന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്കാണ് പൊല്യൂഷൻ്റെ പോക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും വെളിയിൽ നിന്ന് വരുന്ന ഉടനെ നന്നായിട്ട് മുഖം കഴുകാനായിട്ടും, അല്ലെങ്കിൽ ഫുൾ വീട്ടിനകത്ത് ഇരിക്കുമ്പോഴായാലും ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും ഫേസ് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ മധുരമുള്ള ആഹാരം ഒരുപാട് കഴിക്കുന്നത് അതും പിമ്പിൾസ് വരാൻ കാരണമാവാറുണ്ട്. എണ്ണമയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും ഈ പറഞ്ഞിട്ട് ഇവിടെ പിമ്പിൾസ് വരുന്നതിന് കാരണമാവാറുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം പെട്ടെന്ന് ദഹിക്കുന്നില്ല, ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് പിമ്പിൾസ് ഇവിടെ വരാറുണ്ട്. പിന്നെ ഇവിടെ ജോലൈൻ ഏരിയയിലായിട്ട് നമുക്ക് പിമ്പിൾസ് വരാറുണ്ട്. ഇതിന് മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയറി പ്രൊഡക്ട്സ്, നമുക്ക് പാല്, മോര്, തൈര്, വെണ്ണ അതൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഇതുപോലത്തെ പിമ്പിൾസ് വരാറുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് കാരണം, പീരിയഡ്സിൻ്റെ പ്രശ്നങ്ങൾ കാരണം വരാറുണ്ട്. അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഇപ്പം ചിപ്സ്, ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബേക്കറി ഐറ്റംസ്, എന്തോ ആവട്ടെ, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തിന്നാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന ചിപ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ ഇവിടെ പിമ്പിൾസ് വരാനുള്ള കാരണമാവാറുണ്ട്. പിന്നെ നെറ്റിമേലുണ്ടാവുന്ന പിമ്പിൾസ്, ലൈക്ക് നെറ്റിമേല്, ഈ ഐബ്രോസിൻ്റെ ഭാഗത്ത്, മൂക്ക് മേലൊക്കെ പിമ്പിൾസ് വരാറുണ്ട്. ഇത് ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറഗുലർ ആയിട്ടുള്ള ഉറക്കം, നമ്മൾ തോന്നിയ പോലെ ഉറങ്ങുക, ഒട്ടും ഉറക്കം ഇല്ലാതിരിക്കുക, ടെൻഷൻ നന്നായിട്ട് എടുക്കുക, ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും, കഴിക്കുന്ന ഓയിലി ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ നന്നായിട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാരണവും നമുക്ക് ഈ പറഞ്ഞോട്ട് പിമ്പിൾസ് നെറ്റിയിലും ഇവിടൊക്കെ ആയിട്ട് വരാം. പിന്നെ നമ്മുടെ ഹെയർ ലൈൻ്റെ ഭാഗത്ത്, ഈ ഇവിടെ മുടിയുടെ ഭാഗത്തായിട്ട് ഹെയർ ലൈനോട് ചേർന്ന് നമുക്ക് കുരുക്കൾ, കുട്ടി കുട്ടി കുരുക്കൾ വരാറുണ്ട്. അത് കൂടുതലും വരുന്നത് നമ്മുടെ ഈ ഹെയർ പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ, ചില സമയത്ത് ഈ ഡ്രൈ ഷാംപൂ, ഷാംപൂസ് അല്ലെങ്കിൽ ഓയിൽസ്, പാക്സ് എന്തുപയോഗിച്ചാലും ചിലതിൽ ഈ മിനറൽ ഓയിൽ അല്ലെങ്കിൽ ചില ഓയിൽസ് ഉണ്ടാവും അല്ലെങ്കിൽ കെമിക്കൽസ് ഉണ്ടാവും, അത് നമ്മുടെ സ്കാൽപ്പിനും സ്കിന്നിനും സ്യൂട്ട് ആവുന്നുണ്ടാവില്ല, അത് കാരണം നമുക്ക് പിമ്പിൾസ് വരാം. പിന്നെ ഇതൊന്നും കൂടാതെ വേറെ കുട്ടി കുട്ടി പിമ്പിൾസും നമുക്ക് ഫുൾ നെറ്റിമേലിങ്ങനെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് വരാറുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫംഗൽ ആക്നെയാണ്. ഇത് നമ്മുടെ താരനുണ്ടല്ലോ, താരൻ ഇങ്ങനെ മൊത്തം നെറ്റിമേൽ വീണിട്ട് അത് കിടന്ന് ഒരുമാതിരി ഈസ്റ്റ് പോലെ വളർന്ന് ഫുൾ നെറ്റിയിലും കവർ ചെയ്യുന്നതാണ്. ഇത് ഫംഗൽ ആക്നെയാണ്. ഇത് ഉണ്ടാവുന്നതിൻ്റെ റീസണും ഡാൻഡ്രഫാണ്. ഡാൻഡ്രഫ് നന്നായിട്ടുണ്ടാവുക, ഒരുപാട് തല ഓയിലി ആയിട്ട് വെക്കുക, എപ്പോഴും എണ്ണ തേച്ചിട്ട് എണ്ണ തേച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ ആക്നെ അല്ലെങ്കിൽ ഈസ്റ്റ് പോലത്തെ ആക്നെ നന്നായിട്ട് വളർന്നങ്ങ് പന്തടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ആക്നേസും വരാറുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ മുഖത്ത് പല ഭാഗങ്ങളിലായിട്ട് പിമ്പിൾസ് വരാനുള്ള കാരണങ്ങൾ. ഇനി പിമ്പിൾസ് വരുന്ന സമയം വെച്ചിട്ടും, അതായത് രാവിലെ ആണോ ഉച്ചയ്ക്കാണോ രാത്രിയിലാണോ പിമ്പിൾസ് വന്നേ എന്നനുസരിച്ചിട്ടും എന്തുകൊണ്ടാണ് പിമ്പിൾസ് വന്നതെന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന്, നമ്മൾ രാത്രി കിടക്കുമ്പോൾ പിമ്പിൾസ് ഒന്നുമില്ലായിരുന്നു, രാവിലെ എണീറ്റപ്പോൾ ഒരു കുരു, എന്തുകൊണ്ടാണ് വന്നേ, നമ്മൾ ആകെ ടെൻഷനാകും. അപ്പോൾ അതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ മുഖം നന്നായിട്ട് കഴുകാതെ കിടന്നു പറഞ്ഞത്. ഇപ്പം മേക്കപ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വല്ല കണ്ണ് എഴുതിയിട്ടോ അല്ലെങ്കിൽ വല്ല പൗഡറോ ഇട്ടിട്ടുണ്ടാകത്തുള്ളൂ, അത് നന്നായിട്ട് റിമൂവ് ചെയ്യാതെ കിടന്നുറങ്ങുന്നത്. അതുപോലെ അടുക്കളയിൽ വല്ല പണിയോ എന്തെങ്കിലും ചെയ്ത് വിയർത്തൊക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ തന്നെയും നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഴുക്ക് നമ്മുടെ മുഖത്ത് വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് വെറുതെ എങ്കിലും മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകി മോയ്സ്ചറൈസ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് അതും റിമൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സ്വീറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ രാത്രി കഴിക്കുക, ഹെവി ആയിട്ടുള്ള ആഹാരം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെ നമുക്ക് പിമ്പിൾസ് വരാനുള്ള കാരണമാവാറുണ്ട്. ഇനി ഒരു ഉച്ച തൊട്ട് വൈകുന്നേരം വരെ പിമ്പിൾസ് വരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, അതിൽ മെയിനായിട്ട് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് കാരണം നമുക്ക് ഈ പിമ്പിൾസ് വരാം. ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രുവേഷൻ സൈക്കിളിൻ്റെ ആ ഒരു ടൈം, ഒരു പീരിയഡ്സിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഈ പിമ്പിൾസ് വരാം. അതുപോലെ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മോയ്സ്ചറൈസറിലുള്ള ചില ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടാവില്ല, അങ്ങനാണെങ്കിലും നമുക്ക് പിമ്പിൾസ് വരാം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നോൺ കൊമിഡോജെനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ആ പിമ്പിൾസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരം തൊട്ട് രാത്രി വരെ നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് കഴിഞ്ഞിട്ടോ നമ്മുടെ സ്കിന്നിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഴുക്കും സെബവും അതുപോലെ തന്നെ ഓയിലൊക്കെ വന്നിട്ട് അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റും തലയണ കവറും മാറ്റണം. ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാറുന്ന ഏറ്റവും നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പിമ്പിൾസ് ഉള്ളപ്പം ഈ തലയണ വെച്ചിട്ട് നമ്മൾ കിടക്കാമെന്ന് വെച്ചു, ആ പിമ്പിൾസിൻ്റെ ബാക്ടീരിയ നമ്മുടെ തലയണയിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ അതേ തലയണയിൽ കിടന്നുറങ്ങുമ്പം ഈ പിമ്പിൾസ് ബാക്ടീരിയ സ്കിന്നിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓയിൽ ഡേർട്ടും എണ്ണമയൊക്കെ ഈ ബെഡ്ഷീറ്റിൽ നിന്നും പില്ലോയിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് വന്ന് കയറാം. അങ്ങനെ അഗെയിൻ ഓരോരോ ഭാഗത്തായിട്ട് പിമ്പിൾസ് കൂടാം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് അതും അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ഫോണുമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിൽ വരെ നമ്മൾ ഫോണ് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ വെക്കുന്ന ഫോണാണ് നമ്മൾ പിന്നീട് ഈ കവിളത്തൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കഴിയുന്നത് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. ആ ഒരു ബാക്ടീരിയ നമ്മുടെ കഴിയുന്നതും ഫേസിലേക്ക് വരാതിരിക്കാൻ, അഴുക്കൊന്നും നമ്മുടെ സ്കിന്നിൽ വരാതിരിക്കാൻ ഏറ്റവും അത് സഹായിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പിമ്പിൾസ് വരുന്ന സമയം അതുപോലെ സ്ഥലം അനുസരിച്ചിട്ട് പിമ്പിൾസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇതിനനുസരിച്ചിട്ട് നമുക്ക് ചേരുന്ന പ്രൊഡക്ട്സ്, അതിപ്പോൾ ഹോം റെമഡി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ് ആണെങ്കിൽ അങ്ങനെ, അത് ചൂസ് ചെയ്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ഈ പിമ്പിൾസിനെ ക്ലിയർ ചെയ്ത് ഫുൾ സ്കിൻ നല്ല ക്ലിയർ സ്കിൻ ആക്കാൻ പറ്റും. അപ്പം ഇത് യൂസ്ഫുൾ ആയി തോന്നുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള എല്ലാ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.